യവനെ അടിയൻ കക്കാലി പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഈ സ്ഥലം മോണ പറയാണ് രണ്ട് കണ്ണോട് കണ്ടതല്ലേ, തന്റെ രണ്ട് കണ്ണുകൊണ്ട് എങ്ങനെയാണോ പാത്രം കണ്ടത്, അത് തന്നെയാണ് ഞാൻ പറയാൻ പറയാം. പാത്രം പറ എന്തൊക്കെ കണ്ടു? രണ്ടാമത്തെ സിനിമയെപ്പിട്ട് കുമ്മുന്ന വീട്ടിലേക്ക് വരികയാണ്. അതോ ഊരിട്ട് ആന വന്ന് മുട്ടിയാൽ അറിയില്ല. അങ്ങനെയുള്ളവടെ നടുപാതിയിൽ കുരുക്കനെ കിടക്കുന്ന ചാണകത്തിൽ ചവിക്കണി കളിച്ചോ രണ്ട് കാലി ചാണകമായി ആ വീട്ടിൽ കയറിയത് ശരിയാണ്. യവനെ, ഇന്നത്തെ കാലത്ത് ആൾക്കാരെ ഈ കന്നുമാരികളുടെ പാതി അഴിച്ചുവിടുന്നത് ഭാസ്കരൻ പറഞ്ഞ 100% ശരിയാണ്. കാരണം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു ഉത്തരവ് ഇറക്കിയാൽ അല്ല താപ്പ ഈ കന്നുകാലികളുടെ കണക്കെടുക്കാൻ വന്നതോ അല്ല കൊലപാതകത്തിന്റെ വിസ്താരത്തിന് വന്നതോ? തന്റെ ചോദ്യം കേട്ട ആരാണോ സത്യം പറയുന്നത്? എല്ലാരും വെളിയിലേക്ക് നിൽക്കൂ, ഞാൻ ഭാസ്കരനായിട്ട് സംസാരിക്കുന്നത്. ഭാസ്കര ഇങ്ങനത്തെ ഇറങ്ങി വാടാസിന്റെ കോടതിയിൽ കള്ളൊക്കെ പിടിക്കാൻ പറ്റി വലിയ വലിയ ആൾക്കാർ കുടിക്കുന്ന പോച്ചി കുപ്പി ഭഗവാനെ ആദ്യമായിട്ട് വന്ന് താഴ്ന്നത് കാട്ടി ആ മനസ്സിൽ കരുതിയ പോലെ തന്നെ ഓളടിച്ചു.
ഈ കള്ളക്കർക്കട മാസം കാലത്ത് പണിയും തൊഴിലൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ പാവപ്പെട്ടവന്റെ പണിയില് പട്ടിണിയായ പോലെ മുഴുവൻ പട്ടിണി അടിയെ കൊണ്ടാണില്ല. പക്ഷേ തേങ്ങ മോഷ്ടിക്കാൻ പോയപ്പോൾ ഇയാളുടെ വേറെ കുറെ കാര്യങ്ങൾ കണ്ടു. അത് വള്ളിയുള്ള തെറ്റാണെന്ന് പറയാ പറയുന്നത്. ഈ തങ്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ എങ്ങനെയാണ് കണ്ട കാഴ്ച ഞാൻ മറച്ചു വെക്കുന്നത്? തുറന്നങ്ങോട്ട് പറയാല്ലേ യമനേ, ഞാൻ അവിടെ കണ്ട കാഴ്ച പറയണ്ടേ? പറയണേ. നാല് രാത്രി 10-11 മണിയാകുമ്പോ ആ വീട്ടിന്റെ മതിലിൽ ചാടിക്കളന്ന് തുടങ്ങിയുള്ളിൽ പോയി അരിച്ചു പെറുക്കി അങ്ങോട്ട് നോക്കുമ്പോ അഞ്ചാറ് തേങ്ങ വെട്ടി അതിനെ ഒരു കുട്ടിച്ചാക്കി നിറച്ച് തോളിലിങ്ങനെ വെച്ച് പതിയെ പതിയെ മെല്ലെ മെല്ലെ പയ്യ പത്ത് കൂടി നടക്കുന്നു. അകത്തിന്റെ ഉള്ളിൽ ഒരേ നിലവിളി ആ തേങ്ങിച്ചാക്കിന്റെ അവിടെ ചെമ്പിലായിട്ട് പോയ അടുത്ത കേസ് വിട്ടു.